ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് 2016 കുറിച്ചാണ്. ഓക്കെ, ഇന്ന് നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആണ്. സോ ആദ്യമേ തന്നെ എന്താണ് മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ്? ഓക്കെ, നിങ്ങൾക്കറിയാം പല പല വേർഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് 2010, 2012, അങ്ങനെ പല പല വേർഷൻസ് ഉണ്ട്. സോ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് 2016 വേർഷനിലാണ്. ബട്ട് നിങ്ങൾക്ക് ഏത് വേർഷനിലായാലും നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ആദ്യമായിട്ട് തന്നെ മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ഒരു വേർഡ് പ്രോസസ്സിംഗ് ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും, എന്താണ് ഈ വേർഡ് പ്രോസസ്സിംഗ് ആപ്ലിക്കേഷൻ? അത് വളരെ സിമ്പിളാണ്. അതായത് വേർഡ് പ്രോസസ്സിംഗ് മീൻസ് ക്രിയേറ്റിംഗ് ഓഫ് ഡോക്യുമെൻറ്റ്സ്. അതായത് ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ആപ്ലിക്കേഷനാണ് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് പലതരത്തിലുള്ള ഡോക്യുമെൻറ്റ്സുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ചിലപ്പോൾ ഓഫീസിലാണെങ്കിൽ നമുക്ക് പല പല ലെറ്റേഴ്സ് പ്രിപ്പയർ ചെയ്യേണ്ടി വരും, പല പല മെമ്മോസ്, മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ്സ്, ന്യൂസ് ലെറ്റേഴ്സ്, അങ്ങനെയുള്ള ഒരുപാട് ടൈപ്പിലുള്ള ഡോക്യുമെൻറ്റ്സ് നമുക്ക് മൈക്രോസോഫ്റ്റ് വേർഡ് ഉപയോഗിച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അതൊക്കെയാണ് നമ്മൾ അടുത്തടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വേർഡ് മീൻസ് എം എസ് ഓഫീസിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ആപ്ലിക്കേഷനാണ് മൈക്രോസോഫ്റ്റ് വേർഡ്. വേർഡ് എന്ന് പറയുന്ന ഒരു വേർഡ് പ്രോസസ്സിംഗ് ആപ്ലിക്കേഷനാണ്. ദാറ്റ് മീൻസ് പല പല ഡോക്യുമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷനാണ് മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അടുത്ത ചാപ്റ്ററുകളിലായിട്ട് നമുക്ക് പഠിക്കാം. താങ്ക് യു.